നാഷണൽ ഹൈവേ വികസനത്തിന്റെ ഭാഗമായി കുടിയൊഴിപ്പിക്കപ്പെട്ട സാധാരണക്കാരായ വ്യാപാരികളുടെ ദുരിത ജീവിതങ്ങളെ അടുത്തറിയാനുള്ള പ്രതിരോധ യാത്രയുടെ രണ്ടാം ദിവസമായ ഇന്ന് നമ്മൾ ആദ്യം വ്യാപാരി സംഘടനകളുടെയും ജനകീയ ഭരണകൂടങ്ങളുടെയും മോഹന വാഗ്ദാനങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോയ, തൊഴിലിടം നഷ്ടപ്പെട്ട് തനിച്ചായി പോയൊരു വ്യാപാരിയെ കണ്ടെത്തുകയാണ്. 2001 മുതൽ ഓണക്കുന്നിൽ ഞാൻ ഒരു കച്ചവടം തുടങ്ങി. അലൂമിനിയം പാത്രം ഗൃഹോപകരണങ്ങൾ വിൽക്കുന്നൊരു കട തുടങ്ങി. അന്ന് ചെറിയ വാടകയാണ്, 750 രൂപ മറ്റാന്ന് അന്ന് വാടക, എൻ്റെ ഒരു ഓർമ്മയില്ലേ. അതങ്ങനെ തുടർന്ന് പോകുന്ന സമയത്താണ് നാഷണൽ ഹൈവേക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുക്കുന്ന അളവ് തുടങ്ങിയത്. അപ്പം ഇത് അളന്ന് ഈ സർവേക്കല്ല് വെച്ച അന്ന് മുതൽ എൻ്റെ മനസ്സിൽ തന്നെ ഒരു ഇത് ധാരണ വന്നു, എനിക്കിനി കൂടുതൽ കാലം ഇവിടെ നിൽക്കാൻ പറ്റൂല. നാഷണൽ ഹൈവേക്കാരെ അവിടെ കല്ലിട്ടത് കാരണം ഈ കച്ചവടം സ്വാഭാവികമായും എനിക്ക് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടി ഞാൻ കച്ചവടം കുറച്ചുകൂടെ കുറക്കാൻ വേണ്ടി നോക്കി. കുറക്കാൻ വേണ്ടി പെട്ടെന്ന് പോകേണ്ടി വരുമ്പം നമ്മൾക്കൊരു ബാധ്യത ആകുമല്ലോ, സാധനം എല്ലാം വാങ്ങിക്കൊണ്ട് വെച്ചാൽ അതൊരു ബാധ്യത ആകും. ആ ഒരു നിലപാടിൽ ഞാൻ സാധനം കുറച്ച് കുറച്ച് കൊണ്ടുവന്നു, എങ്കിലും ഇന്ന് വരെ എന്നെ ഒഴിപ്പിച്ചിട്ടില്ല ഇവിടെ നിന്ന്. സ്വാഭാവികമായിട്ടും ചിന്തിച്ചതെന്ന് പറഞ്ഞാൽ 2 കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ 3 കൊല്ലം കൊണ്ട് പോകേണ്ടി വരുന്നതാണ് കണക്ക് കൂട്ടിയത്. അതേസമയത്ത് ഞങ്ങൾക്ക് ഇത് കച്ചവടക്കാർ ഇത് ഒഴിവാക്കുന്നുള്ളൊരു ഘട്ടം വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് ചേർന്ന്, ഒരു 4-5 പേര് ചേർന്ന് ഹൈക്കോടതി ഒരു കേസ് കൊടുത്തു. ഞങ്ങൾക്കിങ്ങനെ പെട്ടെന്ന് പോയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇന്ന് വിഷമമുണ്ട്, അതുകൊണ്ട് നഷ്ടപരിഹാരം കിട്ടണം എന്നുള്ള ഇതിൽ ഞങ്ങൾ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തപ്പോൾ 2 ലക്ഷം രൂപ വീതം കൊടുക്കണമെന്നും പറഞ്ഞ് കോടതി വിധി ഉണ്ടായിരുന്നു. ആ കോടതി വിധി ഉണ്ടായ സമയത്ത് നാഷണൽ ഹൈവേക്കാരെന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കില്ല, അവർ കോടതിയിൽ പോയിട്ട് അതിന് സ്റ്റേ വാങ്ങിച്ചു. അവർ പറഞ്ഞ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ ഞങ്ങളിപ്പോൾ ഇവരെ ഒഴിപ്പിക്കുന്നില്ല, ഒഴിപ്പിക്കുന്ന സമയത്ത് നോക്കേണ്ട കാര്യമായതാണെന്നും പറഞ്ഞ് അതങ്ങനെ പെൻഡിങ് ചെയ്തു. അതിനുശേഷം പിന്നെ അതിൻ്റെ ഇതില്ല. ഇപ്പോഴത് പെട്ടെന്ന് നാഷണൽ ഹൈവേക്കാർ ഞങ്ങൾ ഒഴിയണമെന്നും പറഞ്ഞിട്ട് നോട്ടീസ് തന്നിരിക്കുകയാണ്. ഞങ്ങൾ മാനസിക പ്രയാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൈസ ചിലവാക്കിയിട്ട് അവിടെ എന്ന് പറഞ്ഞാൽ അത് വിൽക്കാനും പറ്റില്ല, സാധനം കൊണ്ടുവെക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഇപ്പോൾ ഇത്രയും കൊല്ലമായിട്ട് ഇങ്ങനെ തുടർന്ന് പോവുകയായിരുന്നു. ഇപ്പോഴ് ഞാൻ ഒഴിയാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ കൂടെ ഓണർ എനിക്ക് പൈസ തരുന്ന പൈസ ഡെപ്പോസിറ്റ് പൈസ എനിക്ക് തന്നാൽ മതി, ഞാൻ ഒഴിയാൻ തയ്യാറാണ്, അത് തരുന്നില്ല. അപ്പോൾ ഇപ്പം ഇവൻ ചെയ്യുന്ന ഒരു കാരണം ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തൊട്ടടുത്ത റൂമെല്ലാം പൊളിച്ച് എനിക്ക് തുറക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പം ഇന്ന് ഞാൻ വരുമ്പോഴേക്ക് അവിടെ എൻ്റെ വീടിന് മുമ്പിൽ ആ പഴയ ഷട്ടർ, തൊട്ടടുത്ത കടയുടെ ഷട്ടറും ബീംസെല്ലാം എൻ്റെ കടയുടെ മുമ്പിൽ ഇട്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്നില്ലേ, ഒരു ഇവിടെ ഇപ്പം സംഘടനയിലുണ്ട്, ഞാനിപ്പോൾ സംഘടനയിലുണ്ടെന്ന് പറഞ്ഞാൽ അതിനത്ര സജീവമല്ല. ഒന്നാമത് സജീവമല്ലാത്ത കാരണം ഈ ഇത്രയും പ്രശ്നം വന്നപ്പോൾ ഈ സംഘടന ഒന്നും ഇതിന് മെനക്കെട്ടില്ല, ഇവരൊന്നും ചെയ്തതുമില്ല, അതുകൊണ്ട് സംഘടനയിൽ വിട്ട് നിൽക്കുകയാണ് ഇപ്പം. അപ്പം ഞാനിത് ഈ എൻ്റെ ഈ പ്രയാസങ്ങൾ ഒരു സംഘടന ഉണ്ടായിരുന്നെങ്കിൽ സംഘടനയിൽ പറയായിരുന്നു, പറഞ്ഞാലും വലിയ കാര്യമില്ല എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. എന്നാലും പറയാനുമില്ല, ഒന്നുമില്ല, ആരുമില്ല, അങ്ങനെയുള്ള ഒരു ഒറ്റപ്പെട്ടൊരവസ്ഥയാണ് ഇന്നിപ്പോൾ എൻ്റെ സ്ഥിതി. സമിതി എന്ന നിലയിൽ നല്ലൊരു പണിയെടുത്തിട്ടുണ്ട് ഈ ഈ കച്ചവടക്കാരൊക്കെ കിട്ടാൻ വേണ്ടി. അത് കൂടാതെ കണ്ട് ജില്ലാ കമ്മിറ്റി ഇടപെട്ട് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. കേസ് കൊടുത്തിട്ട് അതിൻ്റെ ഒരു വിധി വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ 70,000-75,000 രൂപ വരെ കൊടുക്കാമെന്നുള്ളത് ഇപ്പം വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഓണക്കുന്നിൽ ഒരു 4 ആൾക്കാർ കൂടിയിട്ട് അവർ എന്തോ എന്താണെന്നറിയില്ല, അവർക്ക് ഈ സംഘടന എന്ന് പറയുന്നത് അവർക്ക് ഒരു അനുസരിക്കാതെ കൊണ്ടായിരിക്കാം അവർ വേറെ തന്നെ കേസ് കൊടുത്തു. ഒരു 6-8 ആൾ കൂടി ആ കേസും വിധി വന്നു. വിധി വന്നേ നടപ്പാക്കൂ. അപ്പോൾ ഇവർ നമ്മ കേസ് കൊടുത്തിട്ടാണ് എന്നില്ല ഒരു പ്രചരണം. എന്നുവെച്ചാൽ ഇത്രയും വലിയൊരു സംഘടന കേസ് കൊടുത്തിട്ടാണ് ഈ വിധി സമ്പാദിക്കുന്നത്. അപ്പോൾ ഇവർക്കത് കിട്ടി. പിന്നെ അതിനുശേഷം ഇവർ മെമ്പർഷിപ്പിന് പോയ സമയത്ത് അവർക്ക് മെമ്പർഷിപ്പൊന്നും വേണ്ട, അവർ വേറെ തന്നെ ഇത് നമ്മ തന്നെ മതിയെന്നില്ല നിലയിൽ അവർ ഇതാക്കി. ഈ പറഞ്ഞെന്ന് പറഞ്ഞാൽ സംഘടന നിർത്താന്ന് ഇത് വരുന്നത് സംഘടനയുടെ ദുർബലമല്ല, സംഘടന മുഴുവൻ കാര്യങ്ങളിലും ഇടപെട്ടിട്ടുണ്ട്. അപ്പം മുമ്പ് സംസാരിച്ച അയാളുടെ കാര്യത്തിന് വേണ്ടി സംഘടന, അയാളും മെമ്പറല്ലെങ്കിലും നമ്മൾക്കൊരു അയാളോട് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞാൽ അയാൾ ഇത്രയും കാലം നമ്മുടെ കൂടെ ഉണ്ടായ ആളാണ് എന്ന് പറഞ്ഞാൽ. ഇപ്പം കുഞ്ഞിനാവട്ടെ എന്ന് പറഞ്ഞാൽ നല്ല ഒരു മോശമല്ലാതെ, അതാണ് ഞാൻ ഇന്ന് അയാളെ വിളിച്ചിട്ട് എടുക്കേണ്ടിയിരുന്നു. പക്ഷേ
പിന്നെ ഈ പറഞ്ഞ കണക്കൊന്നുമല്ല, സംഘടന നല്ലത് നല്ല വർക്കുകൾ ചെയ്യുന്നുണ്ട്. ഇവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചില എന്തോ അതിലൊന്നും നമുക്ക് പറയാനില്ല എന്ന് പറഞ്ഞാൽ, സംഘടന നല്ല നിലയിൽ തന്നെയാണ് ഇപ്പം പ്രവർത്തിക്കുന്നത്. നമ്മളങ്ങനെ കാണുന്നില്ല, മെമ്പർ അല്ലെങ്കിലും നമ്മളൊരു പഴയ മെമ്പർ എന്ന നിലയിൽ വീണ്ടും നല്ല ഇവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. മറ്റേന്ന് പറഞ്ഞാൽ പൊതുവേ ഇവിടെ ഈ വ്യാപാരി വ്യവസായ സമിതിയാണ് ഏറ്റവും കൂടുതൽ ഈ ഉണക്കുന്ന കരുവളൂരും ഉള്ളത്. എന്നുവെച്ചാൽ വേണ്ടുന്ന കാര്യങ്ങൾ, പിന്നെ കച്ചവടക്കാർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ നിർവഹിച്ചു കൊടുക്കുന്നുണ്ട്. സ്ഥിരമായൊരു തൊഴിൽ തേടി അന്യ സംസ്ഥാനങ്ങളിൽ അലഞ്ഞതിനൊടുവിൽ നാട്ടിൽ പിടിച്ചു നിൽക്കാനായി ചെറിയൊരു കട തുടങ്ങാനായതും അതും ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയതും അതിനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചിരുന്നതുമായ നാൾ വഴികളെക്കുറിച്ച് മനസ്സ് തുറക്കുന്ന മറ്റൊരു വ്യാപാരിയാണിത്. ഞാൻ 1970 PDC തോറ്റ ഉടനെ ഒരു തൊഴിലും ഇല്ലാത്തത് കൊണ്ട് ഗൾഫിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുകയും ബോംബെ പോയി 2 മാസം ഒരു ജോലിയും കിട്ടാതെ തിരിച്ചു വന്നതിന് ശേഷം ബാംഗ്ലൂരിൽ പോയി 1.5 മാസം താമസിക്കുകയും അവിടുന്നും ഒരു തൊഴിലും ലഭിക്കാതിരുന്ന് മംഗലാപുരവും മദ്രാസിലും 1 മാസത്തോളം ഞാൻ തൊഴിൽ വേണ്ടി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഒന്നും ജോലി ലഭിക്കാതെ വന്ന നേരത്ത് ഇവിടുന്ന് എൻ്റെ ഏട്ടൻ, ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. 3 പേർക്കും തൊഴിലില്ല, നെയ്ത്തായിരുന്നു ഞങ്ങളെ കുലത്തൊഴിൽ. അപ്പോൾ 3 പേരും അങ്ങനെ കല്യാണം കഴിക്കണ്ടേ, കല്യാണം കഴിക്കണമെന്ന് അഡ്രസ്സ് വേണ്ടേ എന്നുള്ള നിലയിൽ ഒരു വ്യാപാരം തുടങ്ങാമെന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഒരു റൂം ചെറിയ വാടകയ്ക്ക് നമുക്കവിടെ സംഘടിപ്പിച്ച് ഏട്ടൻ തന്നു. അതിൻ്റെ ബേസിൽ 70 വ്യാപാരം തുടങ്ങിയതാണ്. വ്യാപാരം തുടങ്ങിയ അന്ന് മുതൽ തന്നെ പ്രതിസന്ധികൾ തുടങ്ങിയതാണ്. 75 മുതൽ തന്നെ 93 ഒഴിപ്പിക്കാൻ തീരുമാനിച്ച ഹൈവേൻ്റെ ഭാഗമായിട്ട് സർവേ നടത്തി. അപ്പോൾ അന്ന് മുതൽ നമുക്ക് വേവിലാതിയായി, ഈ തൊഴിൽ നഷ്ടപ്പെട്ടു, നമ്മുടെ ജാതകവരെ അങ്ങനെയാണോ എന്നുള്ളതാണ് എൻ്റെ ചിന്താഗതി. അപ്പോൾ ഈ തൊഴിൽ നഷ്ടപ്പെടും, എന്ത് ചെയ്യേണ്ടത് ഈശ്വര എന്ന് വിചാരിച്ചിട്ട് മുട്ടാത്ത വാതിലുകളില്ല. രാഷ്ട്രീയ പ്രവർത്തകരെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും കണ്ട് ഈ നമ്മുടെ വ്യാപാരം ചെയ്യുന്ന ബിൽഡിംഗ് ഓണറെ സമീപിച്ച് ഒരു സംവിധാനം ചെയ്തു തരണമെന്ന് നിരന്തരമായി ബോധിപ്പിക്കുകയും ചെയ്തു തരാ എന്ന് 93 ഒഴിയുന്നത് വരെ തരൂല്ല എന്ന് പറഞ്ഞിട്ടില്ല. എപ്പോഴും ഞങ്ങൾ നിങ്ങളുടെ ഭാഗത്തുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും എന്ന് എൻ്റെ അച്ഛൻ്റെ സ്നേഹം കൊണ്ട് അച്ഛനോട് പറയുന്നതാണ്. മക്കളെ വഴിയാധാരാക്കില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും ആയിട്ടൊരു സൗകര്യം ചെയ്തു തരും എന്ന് പറയും. ലാസ്റ്റായി 90 കാലഘട്ടമാകുമ്പോഴേക്കും ഇതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാവാൻ നോക്കുന്നു. അപ്പോൾ ഒഴിപ്പിക്കാനുള്ള ലാസ്റ്റ് നോട്ടീസ് പ്രഖ്യാപിക്കുന്ന സർക്കാർ. അപ്പോൾ നമുക്ക് ഒന്നും ആയിട്ടില്ല, ഈ 3 കൊല്ലം 1-2 കൊല്ലം കൊണ്ട് റൂം കിട്ടുമെന്നോ ബിൽഡിംഗ് എടുക്കുമെന്നോ ഉള്ള ഒരു പ്രതീക്ഷയില്ല. അതിനിടയിൽ ഈ നമ്മളെ ബിൽഡിങ്ങിൻ്റെ ഓണർ വേറൊരു സ്ഥലത്ത് ബിൽഡിങ് കെട്ടുകയും അവിടെ വാടക കൊടുക്കപ്പെടുകയും ചെയ്യുമെന്ന് എഴുതി വെച്ചിട്ടും നമുക്ക് വാടക തന്നില്ല. അപ്പോൾ നമുക്ക് ഒരു രക്ഷയില്ല. പിന്നെ നമ്മളൊരു നിർദ്ദേശം വെച്ചു, പഞ്ചപാണ്ഡവന്മാർ വെച്ച പോലത്തെ ഒരു നിർദ്ദേശം. ഒന്നിക്കൽ നിങ്ങൾ പുതിയ ബിൽഡിങ് കെട്ടിയിട്ട് നിലവിലുള്ള മാനുഷ്യന്നല്ലേ അതിന് പറയുക, മാനുഷ്യത്തിലും ഇന്ന് നിലവിലുള്ള വാടകയ്ക്കും നമുക്ക് ഒരു സൗകര്യം ചെയ്തു തരണം, നിങ്ങളവിടെ ബിൽഡിംഗ് കെട്ടിയിട്ടുണ്ടല്ലോ, അതുപോലെയെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് ചെയ്തു തരണം എന്ന് പറഞ്ഞു. ബേക്കൽ സ്ഥലമുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ പറഞ്ഞു ആലോചിക്കാമെന്ന്. രണ്ടാമത്തെ ചർച്ചയിൽ പറഞ്ഞു അത് ശരിയാവില്ല, ഇപ്പോൾ സാമ്പത്തികമായി പ്രശ്നങ്ങളാണ്, ബിൽഡിംഗ് ഒന്നും കെട്ടിത്തരാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് നിലവിലില്ല, ഇപ്പം ഞങ്ങൾ വ്യാപാരം ചെയ്യുന്ന ബിൽഡിങ് കലക്ടറോട് ഞങ്ങൾ അനുമതി വാങ്ങിയിട്ടുണ്ട്, പൊളിച്ചിട്ട് അതേപോലെ പിന്നിൽ വരുന്ന സ്ഥലത്ത് കെട്ടിത്തരാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞങ്ങൾ കെട്ടിക്കോളാം, ഞങ്ങളുടെ ചെലവിൽ നിങ്ങൾക്കൊരു ബാധ്യതയില്ല, എന്നാൽ ഞങ്ങളവിടെ വ്യാപാരം ചെയ്തോളാമെന്ന് പറഞ്ഞു. അതിന് അയാൾ ഉണ്ടായില്ല. പിന്നത്തെ മധ്യസ്ഥര് നമ്മൾ പറഞ്ഞൊരു നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഇന്ന് അയാൾ ഈ ബിൽഡിങ്ങിൻ്റെ തൊട്ട് അപ്പുറവും ഇപ്പുറവും ബേക്കലായി സ്ഥലം വെറുതെ കിടക്കുന്നുണ്ട്, ഹൈവേക്ക് പോയി കഴിഞ്ഞാലും ആ സ്ഥലം ഇന്ന് നിലവിലുള്ള മാർക്കറ്റ് വിലയ്ക്ക് ഞങ്ങൾക്ക് തന്നാൽ മതി, 2 സെൻറ് സ്ഥലം അധികം വേണ്ട, അത് ഞാനെടുക്കാൻ തയ്യാറാണ്, അതും കൂടെ തരണമെന്ന് പറഞ്ഞു. അതിനും അയാൾ തയ്യാറായില്ല. അവസാന നിമിഷം വരെ ഈ മധ്യസ്ഥം പറഞ്ഞ് തീർന്ന് നോട്ടീസ് വന്നു. മുമ്പിലത്തെ ചില ബിൽഡിംഗ് ഒഴിഞ്ഞ ബിൽഡിങ്ങൊക്കെ ചോദിച്ചു, അവരൊന്നും നമുക്ക് വാടക തന്നില്ല. അങ്ങനെയൊരു ദയനീയ അവസ്ഥയിൽ എന്ത് ചെയ്യേണ്ടതെന്നുള്ളൊരു വ്യവസ്ഥയും കിട്ടാതെ എടുത്ത് കരുവള്ളൂരിൽ നിന്ന് ഒഴിപ്പിക്കാൻ തുടങ്ങി. കാലിക്കടവെന്നാണ് ആദ്യത്തെ ഒഴിപ്പിക്കൽ. കരുവള്ളൂരിൽ നിന്ന് ഒഴിപ്പിച്ച് വന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിയാകുമ്പോഴേക്ക് വെള്ളൂർ ആലിംകീഴിലെത്തി ഒഴിപ്പിക്കാൻ. വെള്ളൂർ 2 PD ഒഴിപ്പിക്കാണ്ടായിട്ടുള്ളൂ. ആലിംകീഴിൽ ആ ട്രേണിങ്ങിലുള്ളൊരു PD, രണ്ടാമത് എൻ്റെ റൂമുമാണ് ഒഴിപ്പിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്നെ എൻ്റെ കുടുംബത്തിന് ഏറ്റവും നല്ല എൻ്റെ അച്ഛനെയും എൻ്റെ ഏട്ടനെയും നല്ലോണം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് വില്ലേജ് ഓഫീസറായിട്ട് വെള്ളൂരുണ്ടായത്. അവരായിരുന്നു അന്ന് ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഒഴിപ്പിക്കാൻ വേണ്ടി പയ്യൻ ഈ വെള്ളൂർ വരെ എത്തിയത്.
തലേന്ന് വരെ ഞാൻ എൻ്റെ ഏട്ടനും അച്ഛനും താസിൽദാർ ഈ ഓഫീസറെടുത്ത് പോയിട്ട് പറഞ്ഞു എൻ്റെ മോൻ ഇതുവരെ ഒരു സ്ഥലമായിട്ടില്ല, അതുകൊണ്ട് എങ്ങനെയെങ്കിലും നിർത്തിത്തരണമെന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു ശനിയും ഞായറുമാണ്, ഞാൻ അവിടുന്ന് വ്യാഴാഴ്ച ഒഴിപ്പിച്ച് വെള്ളിയാഴ്ച വൈകുന്നേരം ആകുമ്പോഴൊക്കെ ഞാൻ അവിടെ നിർത്താനുള്ളൊരു സംവിധാനം ഉണ്ടാക്കിത്തരാം. അപ്പോൾ ശനിയും ഞായറും കൂടി ഒരു ദിവസമുണ്ട്, അതും കൂടെ നിങ്ങൾ ആ സമയം നമ്മളൊക്കെ നിങ്ങളൊരു സ്ഥലം കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ശനിയാഴ്ച വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് ആലിംഗിലത്തെ ഒരു വ്യാപാരിനെ ഒഴിപ്പിച്ചിട്ട് അവിടെ ക്ലോസ് ചെയ്തു അന്നത്തെ പരിപാടി. വരുന്ന വരവിൽ തന്നെ വില്ലേജ് ഓഫീസർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു സുകുമാര നിനക്ക് വേണ്ടി 2 ദിവസത്തേക്ക് നിർത്തി വെച്ചിട്ട് എങ്ങനെയെങ്കിലും ആയിട്ട് എവിടെയും കൊണ്ടുവെക്കാനൊരു സൗകര്യം നീ ഉണ്ടാക്കി, കച്ചവടം പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ഏട്ടൻ അവിടുന്ന് നമ്മളെ ചന്ദൻ മെമ്മോറിയൽ എൽ പി സ്കൂളിൻ്റെ മാനേജറുണ്ട് മാധവി ടീച്ചർ, അവരെ ഒരു ഏട്ടനാണോ അനിയനോ നല്ല കൃഷ്ണ മാഷ് നീലേശ്വരാണ് താമസം, അയാളൊരു ബിൽഡിംഗ് ഉണ്ട് എൻ്റെ പീടിയൻ്റെ തൊട്ട് മുമ്പിൽ ഇടതുവശത്തായിട്ട് വരുന്നത്, ചെറിയ പഴയ ബിൽഡിംഗ്, ഇവൻ്റെ മുരളി പോയ മുരളിയിലൊരു ബിൽഡിങ്ങാണ് ഉണ്ടായത്, അവിടെ ഒന്നും സൗകര്യമില്ല, പക്ഷേ എങ്കിലും ഒരു ഞാലി പോലത്തെ ഒരു സൈഡിലെ സ്ഥലമുണ്ട്, അത് ചോദിക്കാമെന്ന് ഏട്ടൻ അവിടത്തേക്ക് പോയി. രാത്രി പോയി തിരിച്ചു വന്ന് പറഞ്ഞു ഒന്നും പ്രശ്നമുണ്ടായില്ല കൃഷ്ണ മാഷ് താക്കോലെന്നിന് നീ സാധനം അവിടെ കൊണ്ടുവച്ചോന്ന് പറഞ്ഞു വാടകയും കൂടെ തരണ്ട എങ്ങനെയെങ്കിലും ജീവിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ താക്കോൽ കൊണ്ടുവന്ന് ശനിയാഴ്ച രാവിലെ മുതൽ നമ്മളിത് പറക്കിയിട്ട് ആ റൂമിലേക്ക് കൊണ്ടുവന്ന് ഒരാളെ പെയിൻ്റ് അടിക്കാനാക്കി. സന്ധ്യ ആകുമ്പോഴേക്ക് എൻ്റെ മുമ്പിലത്തെ ഒരു ബിൽഡിംഗ് ഉണ്ട് വെറുതെ ഒഴിഞ്ഞ് കിടക്കുന്നു, 7 കൊല്ലമായും ചോദിച്ചിട്ട് വാടകയ്ക്ക് തന്നിട്ടില്ല, ഒരു റൂമും കൂടെ എൻ്റെ കൈമേൽ നിങ്ങൾക്ക് തരൂല്ല എന്ന് എന്ത് എന്നാണെന്നറിയില്ല തരാനാവില്ല എന്ന് പറഞ്ഞ ആ വ്യക്തി സന്ധ്യ സമയത്ത് കൊട്ടനച്ചേരി വെടിവെക്കുന്നൊരു ദൃഷ്ടാന്തമുണ്ട്, ഒരു പ്രധാനപ്പെട്ട വിശ്വാസത്തിൻ്റെ ഒരു സംഭവമാണ്. ആ സമയത്ത് ഞാൻ അവിടുന്ന് ഈ സാധനം പറക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് വെക്കുമ്പം അതിൻ്റെ ബിൽഡിംഗ് ഓണറിൻ്റെ മകളെ ഭർത്താവ് വന്ന് എൻ്റെ പീടിയാരുടെ മുമ്പിൽ നിന്ന് വിളിക്കുകയെന്ന് സുകുമാര ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞ് അയാൾ എന്നെ ഈ നമ്മളെ ഈ ആ ബിൽഡിങ്ങിൻ്റെ നേരെ ബേക്കിലൊരു ദിനേശ് കമ്പനിയുണ്ട്, ആ ദിനേശ് കമ്പനീൻ്റെ മുമ്പിലൊരു കൊടിമരമുണ്ട്, ആ കൊടിമരത്തിനൊരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു, ആ പ്ലാറ്റ്ഫോമിൻ്റെ മേലെ നിൽക്കുമെന്ന് പറഞ്ഞു. ഞാൻ ആ അതിൻ്റെ മേലെ നിന്ന് കിഴക്ക് മുസ്ലിമാണ് പ്ലാറ്റ്ഫോമിൻ്റെ മുമ്പിൽ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞ് നിൽക്കുമെന്ന് പറഞ്ഞു, അല്ല പടിഞ്ഞാറോട്ട് അമ്പലത്തിനെ നോക്കി നിൽക്കുമെന്ന് പറഞ്ഞു. ഇയാൾ എനിക്ക് അഭിമുഖമായിട്ട് ഇങ്ങോട്ടും നിങ്ങൾ ഞാൻ ഇങ്ങോട്ടും നിന്നു. അപ്പോൾ പറഞ്ഞു താക്കോൽ ഇങ്ങനെ തരുന്നു. ഞാൻ എന്നിട്ട് പറഞ്ഞു ഇവിടുത്തെ കൊട്ടനച്ചേരി ഈശ്വരൻ നിന്നെ കൂട്ടിക്കൊണ്ടെന്നാണ്, ഇല്ലെങ്കിൽ എനിക്ക് ജീവിതമില്ല, എനിക്ക് അവിടെ കച്ചവടം ചെയ്യാൻ കഴിയില്ല, നമ്മളെ ആ സങ്കടം ഈശ്വരൻ കണ്ടിട്ടാണ് നിൻ്റെ ചെവിക്ക് പിടിച്ചിട്ട് ഇവിടെ കൂട്ടിക്കൊണ്ടുതന്നത്, എത്ര കൊല്ലമായി ഞാൻ നിൻ്റെ വീട്ടിലേക്ക് ഈ എൻ്റെ ഏട്ടൻ ഒഴിപ്പിക്കുന്നതിന് 5 ദിവസം ആ വീട്ടിൽ രാവിലെ പോവും സന്ധ്യ വരെ വരും, ആ വീട്ടിൽ ആളുണ്ടാവില്ല സംസാരിക്കാൻ, അങ്ങനെ മടങ്ങി വന്ന ആ വ്യക്തിയാണ് എനിക്ക് ഈ സമയത്ത് താക്കോൽ കൊടുത്തിരുന്നത്. ദൈവാധീനെന്നില്ല യഥാർത്ഥ ദൈവം ദൈവത്തിൻ്റെ എന്താ പറയലതിന് അതാണ് എനിക്കത് കിട്ടിയ ഒരു സംഭവം, ശരിക്കും ദൈവം പ്രത്യക്ഷപ്പെട്ടത് എൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനുള്ളൊരു ദൈവാധീനം അവിടെ നിന്നാണ് ഉണ്ടായത്. 96 തൊട്ടിട്ട് ഈ രംഗത്തെത്തി ബിസിനസ് രംഗത്തെത്തിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഓട്ടോ പാർട്സും ഓയിലും ആയിരുന്നു ബിസിനസ്. പിന്നീട് അതിൻ്റെ ഇങ്ങനെ നാട്ടിലേതായ കടങ്ങൾ കൊടുത്ത് കിട്ടാത്ത ഒരു പ്രയാസങ്ങൾ കൊണ്ടെല്ലാം ആ അത് വേണ്ടാന്ന് വെച്ച് പിന്നീട് കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റ് കഫേ സെൻ്ററാണ്. അന്ന് 96 സ്ത്രീകൾ കാരണം അത്രമാത്രം ഇങ്ങനെ ബിസിനസ് രംഗങ്ങളിൽ ഇറങ്ങാത്ത ഒരു കാലഘട്ടത്തിലായിരുന്നു. എങ്കിലും അന്ന് ഞങ്ങളെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഈ ഒരു സംഘടനയുടെ ബലം വളരെയേറെ ഉണ്ടായിരുന്നു. 40-50 വർഷത്തോളമായി ഈ രംഗത്ത് വ്യാപാരം എടുക്കുന്ന ഒരുപാട് കുടുംബങ്ങളാണ് അനാഥമാകുന്നത്. ഈ ഒഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികളുടെ പ്രയാസങ്ങൾ വർഷങ്ങളോളമായി നമ്മളതിനെ അറിയുന്നത്, കാരണം 15 വർഷത്തോളമായി അറിഞ്ഞു. എങ്കിലും അന്ന് തൊട്ട് നിവേദനങ്ങൾ നൽകിയാലും ഞങ്ങളുടേതായ വേദനകൾ, ഈ ഒഴിപ്പിക്കപ്പെടുന്നവരുടെ വേദനകൾ കാണാൻ ഗവൺമെൻറ് ആയാലോ അധികാരികളോ ഒരു ഇതും പരിഗണനയും തരാത്തൊരവസ്ഥയാണ് കാണുന്നത്. ഞങ്ങൾക്ക് പിടിച്ചു നിന്നേ മതിയാവും, ഞങ്ങൾക്ക് ഇന്ന് ഉപജീവനമാണ് നഷ്ടപ്പെടുന്നത്, അത് പിടിച്ചു നിന്നേ മതിയാവും, എന്ത് ചെയ്യും, അതിനെന്താണ് ഞങ്ങൾക്ക് ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ, ഞങ്ങൾക്ക് എന്ത് ഒന്നിക്കലും ഞങ്ങൾക്കൊരു ബദൽ സംവിധാനം, അല്ലെങ്കിൽ കാരണം നഷ്ടപരിഹാരം കുറച്ചെങ്കിലും വളരെയേറെ കാരണം വളരെയേറെ തുച്ഛമായ അന്നന്ന് കിട്ടുന്ന വരുമാനങ്ങളായിരിക്കും. ആ വരുമാനം ഇല്ലാണ്ടായാൽ ഒരു കുടുംബം എന്തായും, ആ ഒരു വിധത്തിലുള്ള ഒരു പരിഗണന സമൂഹമായാലും കാരണം ഇതിന് വിരോധികളെന്നില്ല സമൂഹമായാലും ആ പരിഗണന തന്നുകൊണ്ട് ഈ ഒരു
പ്രയാസം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളുടേതായ ഒന്നും കൂടി പുനർചിന്തനം ഗവൺമെൻറ് ചെയ്തുകൊണ്ടും മറ്റെല്ലാം സംരക്ഷിക്കുമ്പോൾ നമ്മളെയും കൂടി സംരക്ഷിക്കണം. പിന്നെ എൻ്റെ അച്ഛനും ഞാനും കൂടി കച്ചവടം നടത്തിന്. പിന്നെ അച്ഛൻ മരിച്ചു. പിന്നെ എൻ്റെ ഭർത്താവും മരിച്ചതാണ്. വിധവയാണ്. വീടുണ്ട്, കുറച്ച് കടലുണ്ട്, ബാങ്കിൽ കുറച്ച് കടബാധ്യതയിലുണ്ട്. രണ്ട് ആ മക്കളാണ്. മൊത്തവും ദുബായിലാണ്. ചെറിയവനും ഭാര്യ ബാംഗ്ലൂരാണ്. പിന്നെ കടം എല്ലാ ബാങ്കിലും ഉണ്ട്, അടക്കണം. രാത്രി കച്ചവടം തുടങ്ങി. അവിടെ രണ്ടു മൂന്ന് കുറച്ച് ആളെ നിൽക്കാൻ വേണ്ടി അവിടുന്ന് കച്ചവടം മാറി. പിന്നെ അത് നീലേശ്വരത്തേക്ക് പോയി. നീലേശ്വരത്ത് നിന്ന് ഒരു അഞ്ചാറ് കൊല്ലം അവിടെ കച്ചവടം ചെയ്തു. അപ്പോൾ അവിടെ വേണ്ടത്ര പോരാ. അങ്ങനെ കരിവുള്ളൂർ തന്നെ എൻ്റെ ഭാര്യ വീട് തെരുവിൽ ആണ്. അപ്പോൾ അവരും കൂടെ മുൻകൈ എടുത്തിട്ട് ഇവിടെ പള്ളിക്കൂലൊരു കച്ചവടമാക്കി. ചായക്കച്ചവടമാക്കി. ആ കച്ചവടം കുറച്ച് നന്നായി പോയി. അപ്പോൾ വീടി കമ്പനി എടുത്തിട്ടുണ്ട്. പിന്നെ ക്രമേണ പിന്നെ അപ്പുറം ഇപ്പുറം കച്ചവടം വന്നതുകൊണ്ട് പിന്നെ എൻ്റെ കച്ചവടം വളരെ ക്ഷയിച്ചു. ഇന്ന് 10-25 കൊല്ലം ആ ഈ ഇവിടെ തന്നെ ഈ മണക്കാട് കൂടെ തന്നെ കച്ചവടം ചെയ്തു. ഒടുവിൽ തീരെ രക്ഷയില്ലാന്നപ്പോൾ പിന്നെ ആസ്പത്രിൻ്റെ മുമ്പിൽ ബിൽഡിങ്ങിൽ 2007 അവിടെ കച്ചവടം തുടങ്ങി. കച്ചവടം തുടങ്ങി വളരെ കുറച്ച് കാലം നന്നായി പോയി. അതിനുള്ളിൽ പിന്നെ കാരണം കച്ചവടം എന്ന് പറഞ്ഞാൽ ഒരാളെയാക്കിയിട്ട് ചെയ്യാൻ കഴിയില്ല. ഞാനും എൻ്റെ ഭാര്യ മാത്രം ചെയ്യുന്ന കച്ചവടമാണ്. വളരെ പ്രയാസപ്പെട്ട് രാവിലെ പിന്നെ 4 മണിക്ക് കഴിച്ച് വന്നിട്ട് രാത്രി വരെ ഇങ്ങനെ നിരന്തരമായിട്ടില്ലേ. കാരണം അതിൻ്റെ സൗകര്യമില്ല. വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് മുമ്പോട്ട് പോയിന്. സാമ്പത്തികമായിട്ട് ഒരു മുമ്പോട്ട് പോകാനും വേണ്ടി കഴിഞ്ഞിട്ടില്ല. വളരെ പ്രയാസമായിരുന്നു. കുട്ടികൾ 2 കുട്ടികളുണ്ടാകും. കുട്ടികൾക്കെല്ലാം എപ്പോഴും അസുഖമല്ലായിട്ട് പിന്നെ മറ്റേ സഹായിക്കാനില്ല. അപ്പോൾ വല്ലാതെ പ്രയാസമുണ്ടായി. അങ്ങനെ മുമ്പോട്ട് പോകുമ്പം പിന്നെ അടുത്ത് തന്നെ ഒരു ചെറിയ സ്ഥലം എടുത്ത് ഇവിടെ പള്ളിയിലെ വേക്കൽ സ്ഥലം എടുത്ത് ചെറിയൊരു വീടാക്കി. അവിടെ കട ബാങ്കിൽ നിന്നും എല്ലാം കട എടുത്തിട്ട് കുറിയും എല്ലാം കൂടിയിട്ട് വരുമാനം ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിൽ കൂടി നമുക്ക് ഒരു ആരുടെ മണ്ണിലോ രീതിയിൽ അവിടെ പിന്നെ വീടാക്കി. കുറച്ച് പറയുമ്പോൾ അവിടുത്തെ ആ പിന്നെ പരിസരം അത്ര ഗുണമില്ലാതുകൊണ്ട് അവിടുന്ന് അത് കൊടുത്ത് ലാസ്റ്റ് പള്ളിക്കോയിൽ തന്നെ കുറച്ച് അപ്പുറത്ത് ചെറിയ സ്ഥലം എടുത്ത് കടം എടുത്ത് പിന്നെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ചെറിയൊരു വീടാക്കി. പിന്നെ കുട്ടികൾ വളർന്ന് മകളെ കല്യാണം കഴിച്ച് വിട്ടു. മകനുണ്ട്. അവൻ അത്ര പിന്നെ ഉയർന്നു പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. പണിയെല്ലാം കുറവാണ്. അവിടെ അത്ര അൽവിന് പെബിക്കേഷൻ്റെ പണിയാണ്. പക്ഷേ അതൊന്നുമില്ല. അവൻ വളരെ മോശമാണ്. പക്ഷേ എങ്കിൽ കൂടി കുടുംബത്തിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വളരെ പ്രയാസമായിരുന്നു. ഭാര്യയൊക്കെ അന്ന് എപ്പോൾ അസുഖവും മറ്റും കാര്യമായിട്ട് ഭയങ്കര പ്രയാസമായിരുന്നു. അങ്ങനെ ഇവിടെ കച്ചവടം തീരെയില്ല ആ സമയത്താണ്. ആസ്പത്രി മുമ്പിലേക്ക് ഒരു കച്ചവടം ആജിക്കര കടയിൽ അടുത്ത് പറഞ്ഞപ്പോൾ അയാളെ നല്ല മനസ്സ് തോന്നി. അയാൾ സഹായിച്ചു. നീ എനിക്ക് ഡെപ്പോസിറ്റ് തരണ്ട. ദിവസ വാടക മാത്രം നീ ബാങ്കിലിട്ടാൽ മതി. നിൻ്റെ പ്രയാസം കണ്ട് ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആജിക്ക അങ്ങനെ ആ റൂമാണിത്. ആ റൂം കുറേ കാലം ഇങ്ങനെ പോയി. കുറേ കാലം പോയി. പിന്നെ ഒരു 2014-15 ഘട്ടാകുമ്പോഴൊക്കെ തന്നെ ഈ ഇത് ഒഴിയേണ്ട പ്രശ്നം വന്നു. ഒഴിയേണ്ട പ്രശ്നം വന്നപ്പോൾ പിന്നെ എന്തായാലും ശരി, അയാളെ ബുദ്ധിമുട്ടിക്കാമല്ലോ. നമുക്ക് ഇങ്ങനെ വെറുതെ ആണെന്നല്ലേ അയാൾ. അങ്ങനെ പിന്നെ അയാൾ ആ റൂം അയാൾക്ക് വിട്ടു കൊടുത്തിട്ടുണ്ട്. അതായത് 15 അയാൾക്ക് വിട്ടു കൊടുത്തു. പിന്നെ എനിക്ക് ഒരു വഴിയുമില്ല. പിന്നെ ജീവിക്കേണ്ട വഴി തന്നെ ഇല്ല. വളരെ പ്രയാസമായിരുന്നു. പല ഹോട്ടലിലെല്ലാം പോയിക്ക്. പക്ഷേ അവിടെ നിന്നും പോകാനില്ല. പിന്നെ അസുഖം എന്തെല്ലോ അസുഖങ്ങൾ വന്നിട്ട് പിന്നെ ജോലി ചെയ്യാൻ പറ്റാത്ത സ്ഥിതി തന്നെ വന്നു. അങ്ങനെ പിന്നെ പെരിയാരം മെഡിക്കൽ കോളേജിൽ ഹോസ്റ്റലിലൊരു ചെറിയൊരു സൗകര്യം കിട്ടി. പണി കിട്ടി. ആ പണി കിട്ടിയപ്പോൾ അതും വേണ്ടത്ര മുമ്പോട്ട് പോകാനില്ല. എപ്പം അവിടെ ഉറക്കം ഒഴിയണം. കുട്ടികളെ വച്ചും മകളായിട്ട് ആ ഈ അസുഖം കൂടി വന്നു. അസുഖം കൂടി വന്നപ്പോൾ പിന്നെ അറ്റാക്ക് വന്നു. അറ്റാക്ക് വന്ന് പിന്നെ പെരിയാരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്ത് അവിടെ ഓപ്പറേഷൻ ആൻറ്റിപ്ലാസ ഓപ്പറേഷൻ കഴിച്ചു. കഴിച്ച് 2 മാസം വിശ്രമിക്കുമ്പോൾ വീണ്ടും വേദന വന്നു. വീണ്ടും പോയി ഓപ്പറേഷൻ കഴിയേണ്ടി വന്നു. അങ്ങനെ വലിയൊരു ബാധ്യത ഇന്നിപ്പം എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഭാര്യയൊക്കെ തീരെ സുഖമില്ല. വീട്ടിൽ തന്നെയാണ്. ഞാനും വീട്ടിൽ തന്നെയാണ്. ജീവിക്കാൻ ഒരു പ്രയാസവും ഇല്ലാത്ത സ്ഥിതിയാണ്. അപ്പോൾ അങ്ങനെ വേദനയുമായിട്ട് പോകുന്നത്. പണിയൊന്നും പറയില്ല. ഒന്നും ഒരു പണിയെടുക്കാനും കഴിയില്ല. അങ്ങനെയാണ് ഇങ്ങോട്ട് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഈ സർക്കാർ തരാമെന്ന് പറഞ്ഞാൽ ഈ സാമ്പത്തിക ശേഷം അന്ന് ഒഴിപ്പിക്കപ്പെടുമ്പോൾ നമുക്ക് സാമ്പത്തിക സഹായം തരാമെന്ന് പറഞ്ഞാൽ അത് ഇതുവരെ തന്നിട്ടില്ല. ഒന്നും 15 വർഷത്തോളം കച്ചവടം ഈ ചെറുകിട കച്ചവട മേഖലയിലാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇത് ബേക്കറി കൂൾ ഡ്രിങ്ക്സ് ഇതിൻ്റെ കച്ചവടമായിരുന്നു. ഈ നമ്മൾക്ക് വേറെ ജോലിയൊന്നും ചെയ്തിട്ട് വലിയ ശീലമൊന്നുമില്ല. പഠിച്ച് കുറച്ച് കാലം ഗൾഫിലുണ്ടായിരുന്നു. ഗൾഫിലുണ്ടായി. അവിടെ നിന്നെല്ലാം തിരിച്ചു വന്നു. കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഈ കച്ചവടത്തിൻ്റെ മേഖലയിലേക്ക് തിരിഞ്ഞത്. ഫസ്റ്റിൽ കരുവള്ളൂരായിരുന്നു കച്ചവടം ഉണ്ടായിരുന്നത്. അത് പിന്നെ അവിടുന്ന് അത് കരുവള്ളൂർ പെരളം ബുക്ക് പറഞ്ഞ സ്ഥലത്താണ് ഉണ്ടായിരുന്നത്. അവിടുന്ന് പിന്നെ അത് വലിയ ഗുണമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടുന്ന് മാറിയിട്ടാണ് ഈ വള്ളൂർ കച്ചവടം തുടങ്ങുന്നത്. കച്ചവടം തുടങ്ങിയെന്ന് പറഞ്ഞാൽ അതിലിപ്പം എൻ്റെ ഭാര്യയാണ് എനിക്ക് ഹെൽപ്പായിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ രണ്ടുപേരാണ് കച്ചവടം നടത്തിക്കൊണ്ടിരുന്നത്. പിന്നെ കുറച്ച് കൃഷിപ്പണി ഇതെല്ലാം ഉണ്ടെങ്കിലും ഇതെല്ലാം ഇതേ ഉള്ളൂ. വേറെ ജോലിയൊന്നും ഇല്ല. ഇവരൊന്നും ഇല്ലായിരിക്കുമ്പോൾ 2 കുട്ടികളാണുള്ളത്. ഒരു പെൺകുട്ടി ഒരാൺകുട്ടിയാണ് ഉണ്ടായിരുന്നത്. അവരെ ഇപ്പം പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞ് പോയി. പിന്നെ ഈ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ഹൈവേയിൽ ഈ സ്ഥലം പോകുന്നില്ലത് അറിഞ്ഞത്. ചെറുകിട കച്ചവടം തുടങ്ങുമ്പോൾ നമ്മളെപ്പോലെ ആൾക്കാർ പറഞ്ഞാൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടാവും. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാതെ ഇവിടെ മിക്കവാറും ചെറുകിട കച്ചവടക്കാർ ഈ ചിട്ടീനെ കൊണ്ടാണ് റോൾ ചെയ്യുന്നുണ്ട് അവർ. അപ്പോൾ അവരുടെ കച്ചവടക്കാർ എല്ലാ ചിട്ടിയിലും ചേരും. പല അമ്പലത്തിൻ്റെ ചിട്ടി ഉണ്ടാവും, പള്ളിയിൻ്റെ ഉണ്ടാവും, മറ്റുള്ള ചിട്ടിയിലുണ്ടാവും. ആ ചിട്ടിയിൽ വിളിച്ചിട്ടായിരിക്കും നമ്മളെ ഇതാക്കുന്നത്. അപ്പോൾ ഒരു മാസത്തേക്ക് വലിയൊരു എമൗണ്ട് ഈ ചിട്ടി അടക്കാൻ വേണ്ടി വേണ്ടി വരും.
പിന്നെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത കച്ചവടക്കാർ അവർക്ക് ലോൺ മാസാ മാസം അടക്കണ്ടേ അതിൻ്റെ ഇതെല്ലാം പറഞ്ഞു ഇതെല്ലാം ഒറ്റയടിക്ക് അങ്ങ് നിൽക്കരുത്. ഇത് നിൽക്കുന്ന ചുറ്റി വെക്കാനാവുന്നില്ല, വേറെ വരുമാനമില്ല. ഈ വരുമാനത്തിൽ നിൽക്കുന്ന ഇത് അപ്പോൾ നമ്മൾ ഒരാശ്വാസം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഈ ഒരു പാക്കേജാണ്, ഇത്ര പൈസ നമുക്ക് കിട്ടുമല്ലോ, അത് കിട്ടിയാൽ നമുക്ക് ഏകദേശം തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോവാം, ബാക്കി എന്തെങ്കിലും പിന്നെ കണ്ടുപിടിക്കാമെന്നുള്ള ഇതാണ്. അങ്ങനെ ഇതാക്കിയിട്ടാണ് നമ്മൾ ഈ കച്ചവട സ്ഥാപനത്തിൻ്റെ താക്കോൽ അവിടെ കൊടുക്കുന്നത്. കൊടുത്തിട്ടാകുമ്പോൾ പറഞ്ഞാൽ അതിനുശേഷം ഇങ്ങോട്ടേക്ക് പറഞ്ഞാൽ ഓരോ വഴികഴി പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നതല്ലാതെ നമുക്ക് ഒരു സഹായവും ഇന്ന് വരെ എവിടുന്ന് കിട്ടിയില്ല. ജീവിതമുണ്ട്, പക്ഷെ 67 വയസ്സായി, ഇനി വേറൊരു തൊഴിൽ എനിക്ക് ചെയ്യാൻ കഴിയില്ല. ശ്വാസം മുട്ടിൻ്റെ വിഷമമുണ്ട്. ഏകദേശം 1000 രൂപയുടെ അടുത്ത് ഗുളിക വാങ്ങാൻ മാസത്തിൽ എനിക്ക് വേണം. ഷുഗറുണ്ട്, പ്ലഷറുണ്ട്, ശ്വാസം മുട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ പരിഹരിച്ച് പോകണം എന്നുള്ളത് തന്നെ നമുക്കറിയില്ല. അതുകൊണ്ട് ഈ ഗവൺമെൻറ് പറഞ്ഞ കാര്യങ്ങൾ അടിയന്തരമായിട്ട് നമ്മളെപ്പോലെയുള്ളവർക്ക് ഒന്ന് നടപ്പാക്കി തരണം എന്നുള്ളതാണ് പറയാനുള്ളത്. നാഷണൽ ഹൈവേ വികസനത്തിന് വേണ്ടി ക്രൂശിക്കപ്പെട്ട വ്യാപാരികളിൽ ചിലരെ മാത്രമാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ഇവരെ പോലെ തൊഴിലിടങ്ങൾ നഷ്ടപ്പെട്ട ആയിരങ്ങൾ തന്നെ ഉണ്ടെന്നും നമുക്കറിയാം. വികസനത്തിൽ ക്രൂശിക്കപ്പെട്ടവരുടെ ദുരിതങ്ങളെക്കുറിച്ചുള്ള പ്രതിരോധത്തിന്റെ അന്വേഷണം ഇവിടെ അവസാനിക്കുന്നില്ല, തുടരുക തന്നെയാണ്.